Hi friends, ellavarkkum taxilelek swagatham. Nammal discuss cheyidondirikkunnathu 7th class le social science aanu. Randamathe book le last chapter 7th class le social science le last chapter aanu nokkan povunnathu. ഇന്ത്യയിലൂടെ എ ഗ്ലിംസ് ഓഫ് ഇന്ത്യ എന്നാണ് ഈ ഒരു ചാപ്റ്ററിന് പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ എ ഗ്ലിംസ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ, അതായത് പ്രത്യേകിച്ചും ഫിസിയോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള നദികൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്ലൈമറ്റ്, ഇന്ത്യയിലെ കൃഷി, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന വരുമാന മാർഗങ്ങൾ, അത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ. ഫിസിക്കൽ ഡൈവേഴ്സിറ്റീസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നദികൾ, മണ്ണിനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ സീസൺസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ സസ്യജാലങ്ങളും ജന്തു വൈവിധ്യങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകൾ നമ്മൾ 10th ക്ലാസ്സിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്യാതെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. കാരണം ഓൾറെഡി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ 10th ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. വീണ്ടും പറയേണ്ട കാര്യങ്ങളില്ല, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു പോവുകയായിരിക്കും ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് സ്ട്രെസ് ചെയ്ത് തന്നെ പറയാനായിരിക്കും. ഓക്കെ, അധികം സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എ ഗ്ലിംസ് ഓഫ് ഇന്ത്യ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഫിസിക്കൽ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം ഇന്ത്യക്ക് പ്രധാനമായിട്ടും ഫിസിക്കൽ ഡൈവേഴ്സിറ്റി 5 5 ഫിസിക്കൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. അതിനു മുമ്പായിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നതാണ് അല്ലേ. ഇന്ത്യയുടെ ജനവും സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ക്ലൈമറ്റ് ആയിക്കോട്ടെ, ഇന്ത്യയിലെ ജനങ്ങളായിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളും ഇന്ത്യയിലുണ്ട്. അതായത് ഇപ്പം ടെമ്പറേച്ചറിൻ്റെ കാര്യം നോക്കുക, ടെമ്പറേച്ചറിൻ്റെ കാര്യം നോക്കുക. ഇപ്പം ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങൾ, ഈ പറഞ്ഞ ആർട്ടിക് പോലെയുള്ള സ്ഥലമാണ് ലഡാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ -40 വരെ പോകാറുണ്ട്. അതേസമയം എക്സ്ട്രീം ടെമ്പറേച്ചറുള്ള താറവ് പോലെയുള്ള മരുഭൂമിയും നമുക്കുണ്ട് രാജസ്ഥാനിൽ. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ അടിയിൽ, അതായത് -2 വരെ ആഴമുള്ള പ്രദേശം എവിടെ സ്ഥിതി ചെയ്യുന്നത്, അതും ഇന്ത്യയിലാണ്. സ്വിറ്റ്സർലൻഡ് പോലെയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. സ്വിറ്റ്സർലൻഡ് പോലെ, അതായത് ഹിമാചൽ പ്രദേശിലൊക്കെ ഉണ്ട് സ്ഥലങ്ങൾ. ഖജാർ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം, അതായത് സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുന്നതാണ്, ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ വിളിക്കുന്ന സ്ഥലങ്ങളാണ്. അത്രയ്ക്ക് ജനവാസം കുറവും അതുപോലെ തന്നെ ഏറ്റവും ശുദ്ധമായ വായുവും അല്ലെങ്കിൽ പൊല്യൂഷനൊക്കെ കുറവുള്ള സ്ഥലമാണ് ഈ ഖജാർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലം പോലും ഇന്ത്യക്കുണ്ട്. അങ്ങനെ ഫിസിക്കൽ ഡൈവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കേസസും ഇന്ത്യയിലുണ്ട്. ഇനിയിപ്പം ജനങ്ങളുടെ സംസ്കാരമായിക്കോട്ടെ, പല രീതിയിലുള്ള പല മതങ്ങളും പല സംസ്കാരങ്ങളും ഇന്ത്യയിലുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വൈവിധ്യം നിറഞ്ഞതാണ് ഇന്ത്യ. അപ്പം നമ്മൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ആയിരിക്കും നമ്മൾ ഈ ചാർട്ടിനകത്ത് നോക്കുക. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തം പറയുകയാണെന്നുണ്ടെങ്കിൽ 8° 4' മുതൽ 37° 6' വരെയും, 8° 4' മുതൽ 37° 6' വരെയും വടക്ക്. അതുപോലെ തന്നെ രേഖാംശ രേഖ പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർവ രേഖാംശം 68° 7' മുതൽ 97.25" വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം. ഈ വാല്യൂസ് കാണാപ്പാടം പഠിച്ചുകൊണ്ടാണ്. 8° 4' 37.6, 37° 6' അതുപോലെ തന്നെ 68.7, 97.25. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7th വലിപ്പത്തിന്റെ കാര്യത്തിൽ. ഇനിയിപ്പം ഇന്ത്യക്ക് ഫിസിക്കൽ ഡൈവേഴ്സിറ്റി പ്രധാനമായിട്ടും 5 ആണ് ഉള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഉത്തരപർവ്വത മേഖല. അതുപോലെ തന്നെ ഉത്തര സമതല പ്രദേശങ്ങൾ, അതുപോലെ തന്നെ പീഠഭൂമി പ്രദേശങ്ങൾ, തീരദേശങ്ങൾ, അതുപോലെ തന്നെ ഐലൻഡ്സ് അഥവാ ദ്വീപുകൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് 5 ഫിസിക്കൽ ഡൈവേഴ്സിറ്റീസ് ആണ് ഇന്ത്യക്കുള്ളത്. ഈ കാര്യങ്ങൾ നമ്മൾ 10 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്നതാണ് ഉത്തരപർവ്വത മേഖല. ജമ്മു കാശ്മീർ മുതൽ അതായത് ഈ ചുവപ്പ് കാണിച്ചിരിക്കുന്നതാണ് ചുവപ്പ്. ഇവിടെ എന്താണ്, ബാക്കി ചുവപ്പ് എവിടെ മിസ്സായതാണ്? ബാക്കി ചുവപ്പ് എങ്ങും പോയിട്ടില്ല. ഇതൊക്കെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളാണ്. അതൊക്കെ എവിടെയൊക്കെയാണ്? അത് ഈ പറഞ്ഞ നേപ്പാളിലും ടിബറ്റിലും ഒക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉൾപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ വരയ്ക്കാത്തത്. അപ്പൊ ഈ കാണുന്നതാണ്, ഇങ്ങനെയാണ് ഉത്തരപർവ്വത മേഖല നിലകൊള്ളുന്നത്. ഈ പ്രദേശമാണ് ജമ്മു കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ നീളുന്നതാണ് ഉത്തരപർവ്വത മേഖല. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നാഗാലാൻഡ്, ഇങ്ങനെ താഴ്ത്തുണ്ട് മിസോറാം, ഇങ്ങനെ താഴ്ത്തുണ്ട്. ഉത്തരപർവ്വത മേഖല ഏകദേശം 2400 km ആണ് ഇതിൻ്റെ നീളം. ഏകദേശം നീളം 2400 km ആണ് ഇതിൻ്റെ ഏകദേശം നീളം. അതുപോലെ
ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ഒന്നുകൂടെ പറയാം, ഹിമാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ് ഇവിടെ, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര. ഇത്രയും സ്ഥലങ്ങൾ ചേരുന്നതായിരിക്കും ഉത്തരപർവ്വത മേഖലയുടെ എക്സ്റ്റെൻഡ് ഇന്ത്യയിൽ. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇപ്പൊ വന്നാണ് കറണ്ട് അഫെയർ ആണ്. ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും, ടെക്സ്റ്റ് ഇല്ല എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ കേന്ദ്രഭരണ പ്രദേശം, ഇപ്പോഴല്ലേ അത് കേന്ദ്രഭരണ പ്രദേശമായത്, എന്തൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങളിൽ വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. ഹിമാലയ നിരകളുടെ ഭാഗമായ ഇന്ത്യയിലെ കൊടുമുടികളാണ് കാഞ്ചൻഗംഗയും നന്ദാദേവിയും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് കൊടുമുടികളാണ്? കാഞ്ചൻഗംഗയും നന്ദാദേവിയും ഹിമാലയ നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല, അത് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ റിവേഴ്സ് എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് തണുപ്പിന്റെ തീവ്രത കുറവാണ്. ആ തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ താഴെ, ഇത് വടക്കാണെന്നുണ്ടെങ്കിൽ ഇതാണ് തെക്ക് അല്ലെ. ഈ തെക്ക് ഭാഗത്ത് എന്താണ്, തെക്ക് ഭാഗത്ത് തണുപ്പ് കുറവാണ്. അവിടെയാണ് സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള, അതായത് തെക്ക് ഭാഗത്താണ് സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള സിംല, ഡാർജിലിംഗ്, കുളു, മണാലി ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ നിരകളിലെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങളാണ് ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിള്, ഓറഞ്ച്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ തേയില. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിള്, ഓറഞ്ച്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ തേയില ഒക്കെയാണ് പ്രധാന കൃഷി. ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്തെ കുന്നുകൾക്ക് ഉയരം കുറവാണ്, അതായത് നേരെ താഴ്ഭാഗത്ത്, മുമ്പ് പറഞ്ഞല്ലോ വടക്കും തെക്കും, ഈ തെക്ക് ഭാഗത്തെ കുന്നുകൾക്ക് ഉയരം കുറവാണ്. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയാണ് ഹിമാലയ നിരകളുടെ തെക്ക് ഭാഗം. ഓക്കെ, ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടുത്തെ കൃഷി എന്തൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിള്, ഓറഞ്ച് തുടങ്ങിയവയൊക്കെയാണ് അവിടുത്തെ കൃഷികൾ. അതുപോലെ മഞ്ഞു മൂടിയ ഹിമാലയൻ മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന മണല്, ചെളി, ഉള്ളംകല്ലുകൾ എന്നിവയുടെ കനത്ത നിക്ഷേപങ്ങൾ നിറഞ്ഞതാണ് ഹിമാലയൻ നിരകളുടെ തെക്ക് ഭാഗത്തുള്ള താഴ്. ഇങ്ങനെ ഈ ഒരു പ്രത്യേകത, അതായത് ഉള്ളംകല്ലും ചരലും നിറഞ്ഞ മണ്ണിൽ മാത്രമേ നമുക്ക് കുങ്കുമ കൃഷി ചെയ്യുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം കുങ്കുമ കൃഷി ചെയ്യാനുള്ള കാരണം. തണുപ്പും വേണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉള്ളംകല്ലും ചെളിയും ഒക്കെ നിറഞ്ഞ ഒരു പ്രത്യേകതരം മണ്ണാണ് അതിന് വേണ്ടത്. അതുകൊണ്ടാണ് അവിടെ മാത്രം കുങ്കുമ കൃഷി ഒതുങ്ങി നിൽക്കുന്നത്. വെജിറ്റേറ്റീവ് ഗോൾഡ് എന്നറിയപ്പെടുന്ന സാധനമാണ് അല്ലെ കുങ്കുമപ്പൂവ്. ഉത്തരപർവ്വത മേഖലയ്ക്ക് പണ്ട് മുതലേ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് അതിന് ഇത്ര പ്രാധാന്യം എന്നുള്ള കാര്യം നോക്കാം. കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു പ്രധാനമായിട്ടും, അതായത് ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ നമ്മെ സംരക്ഷിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നതിനും ഉത്തരപർവ്വത നിരകളാണ് സഹായിക്കുന്നത്. പ്രധാനമായിട്ടും മധ്യ ഏഷ്യയിൽ നിന്ന്, അതായത് 60 കൺട്രീസിൽ നിന്നൊക്കെയുള്ള ആ ഒരു മധ്യ ഏഷ്യയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടില്ല, അതായത് തെക്ക് ഭാഗത്തേക്ക്, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കും. അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് നിന്ന് വീശുന്ന കാറ്റുകളെ തടഞ്ഞിർത്തും, അതായത് ഇന്ത്യൻ ഓഷനിൽ നിന്ന് വീശുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയുടെ തെക്ക് ഭാഗത്തേക്ക് മഴ പെയ്യ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇതാണ് പ്രധാന റോള്. അതുപോലെ തന്നെ പ്രകൃതി ദത്തമായ കോട്ടയായിട്ട് വർത്തിക്കുന്നു. പുരാതന കാലം മുതൽ തന്നെ വടക്ക് പടിഞ്ഞാറ് എന്നുള്ള ആക്രമണങ്ങൾ, പ്രധാനമായിട്ടും യൂറോപ്യൻസിന്റെ ആക്രമണങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചു പോരുന്നത്, ഒരു പരിധിവരെ സംരക്ഷിച്ചു പോരുന്നത് ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയാണ്. അതുപോലെ നദികളുടെ ഉത്ഭവം, പ്രധാനമായിട്ടും സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, അതായത് ഹിമാലയൻ റിവേഴ്സ് എന്നീ നദികളും അവയുടെ നിരവധിയായ പോഷക നദികളും ഉത്ഭവിക്കുന്നത് ഈ പർവ്വത നിരകളിൽ നിന്നാണ്. ഓക്കെ, ഇനിയിപ്പോ ഉത്തരേന്ത്യൻ സമതലം, രണ്ടാമത്തെ ഡൈവേഴ്സിറ്റി, ഫിസിക്കൽ ഡൈവേഴ്സിറ്റിയിലേക്ക് കടക്കുകയാണ് ഉത്തരേന്ത്യൻ സമതലം. ഈ പച്ച നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാലോ രാജസ്ഥാന് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാറ്, പശ്ചിമബംഗാള് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരേന്ത്യൻ സമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും
ഒഴുകി കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട സമതലമാണ് ഇത്. അതുകൊണ്ട് ഇങ്ങനെ രൂപപ്പെട്ട സമതലങ്ങളെ വിളിക്കുന്ന പേരാണ് ഉത്തരമഹാസമതലം അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശം യു പി ആണ്, ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ യു പി ആണ്, ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമഹാസമതലമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇത്രയും നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അലുവിയൽ സോയിൽ ഇവിടെ എല്ലാം ഉണ്ട്. അലുവിയൽ സോയിൽ കൃഷിക്ക് ഏറ്റവും ബെസ്റ്റാണ് പണ്ട് മുതലേ, അതുകൊണ്ട് നല്ല രീതിയിൽ കൃഷി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷനും കൂടുതലാണ്. ഉത്തരമഹാസമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഗോതമ്പ്, പഞ്ചാബിലെ പ്രധാനമായിട്ടും ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി വർഗ്ഗങ്ങൾ. കരിമ്പ് നമ്മൾ യു പിയിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെല്ല് നമ്മൾ വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ ഈ പറഞ്ഞ ഉത്തരമഹാസമതലത്തിലെ എക്കൽ മണ്ണുള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും. ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത്, വെസ്റ്റ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. രാജസ്ഥാൻ ഭാഗത്ത് മഴ തീരെ കുറവാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാന്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ്, അറിയാവുന്ന കാര്യമാണ്. അതിനെയാണ് നമ്മൾ ഥാർ മരുഭൂമി എന്നൊക്കെ വിളിക്കുക, അല്ലെ? മരുസ്ഥലി എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, ഈ ഒരു പ്രദേശമാണ് മരുസ്ഥലി എന്നറിയപ്പെടുന്നത്. മരുഭൂമിയിൽ ജനവാസം തീരെ കുറവാണ്. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ജോവർ, ബജ്ര. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് പത്താം ക്ലാസ്സിൽ. എന്തുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോവർ, ബജ്ര ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ്, തിണവിളകളിൽ പെടുന്നതാണ് അതിന്റെ പ്രത്യേകത. ഏകദേശം ഈ പറഞ്ഞ ഗോതമ്പ് പോലെയൊക്കെ ഇരിക്കും, പക്ഷെ അതിന്റെ പ്രത്യേകത അതിന് വെള്ളം തീരെ കുറവ് മതി. രാജസ്ഥാൻ പോലെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ ബെസ്റ്റാണ് ജോവറും ബജ്രയൊക്കെ, കാരണം വെള്ളം കുറവ് മതി. രാജസ്ഥാനിലൊക്കെ വെള്ളം ഇല്ലാഞ്ഞിട്ടും കൃഷി ചെയ്യുന്ന എങ്ങനെയാണ്? ഇറിഗേഷൻ വഴിയാണ് അവിടെയൊക്കെ കൃഷി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശവും ഉൾക്കൊള്ളുന്ന ഉഷ്ണ മരുഭൂമിയാണ്, ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങൾ പ്രധാനമായിട്ടും മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ്. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും മരുഭൂമിയുടെ പ്രത്യേകതകളാണ്. ഇനിയിപ്പം പീഠഭൂമി, ഈ എന്താ പറയുക, തവിട്ട് നിറത്തിൽ കാണുന്നതാണ് പീഠഭൂമി പ്രദേശം. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഡെക്കാൻ പീഠഭൂമി വരുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഈ ഒരു തവിട്ട് നിറത്തിൽ കാണുന്നതാണ് പീഠഭൂമി. ഇത് ഏതൊക്കെ സംസ്ഥാനം പെടുന്നതാണ്? മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഇതിൻ്റെ ഒരു സബ് ഡിവിഷനാണ് ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞ് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഉപദ്വീപീയൻ പീഠഭൂമിയുടെ ഭൂരിഭാഗവും. ഉപദ്വീപീയൻ പീഠഭൂമിയിലെ പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് കറുത്ത മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണിന്റെ പേരെന്താണ്? കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ. കോട്ടൺ കൾട്ടിവേഷന് ബെസ്റ്റാണ് കറുത്ത മണ്ണ്. ചോദിക്കാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിന്ധ്യ, സാത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവയൊക്കെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ്. വിന്ധ്യ സാത്പുര ആരവല്ലി, അതുപോലെ തന്നെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ഇവയെല്ലാം തന്നെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മലനിരകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടിയാണ്, കേരളത്തിലെ ആനമുടിയാണ്. ഇതിന്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ  2695 മീറ്ററാണ് ഇതിന്റെ നീളം ആനമുടിയുടെ. പീഠഭൂമി പ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ് പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് ഇതൊക്കെയാണ്. കോട്ടനാണ് പ്രധാനം. പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക്. പരുത്തി, പയർ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക്. പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ധാതു നിക്ഷേപങ്ങളാണ് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകൾ. പ്രധാനമായിട്ടും ധാതു ഖനനം ചെയ്തെടുക്കുന്നത് ഈ പറഞ്ഞ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആ ഒരു പ്രദേശത്തു നിന്നൊക്കെയാണ് ധാതുക്കൾ പ്രധാനമായിട്ടും ഖനനം ചെയ്തെടുക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ധാതുക്കൾ പീഠഭൂമിയിലെ കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകൽ. പീഠഭൂമിയിലെ പ്രധാന തൊഴിൽ മേഖലകൾ ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായം ഇതൊക്കെയാണ് പ്രധാന തൊഴിൽ മേഖലകൾ കൃഷി കൂടാതെ. ഉപദ്വീപീയ
പീഠഭൂമി പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ പ്രധാനമായിട്ടും നോക്കുക. ഇവിടെ മാപ്പിനകത്ത് കാണാൻ സാധിക്കും ഗോദാവരിയുണ്ട്, ഗോദാവരിയുണ്ട്, അതുപോലെ തന്നെ മഹാനദിയുണ്ട്, കൃഷ്ണയുണ്ട്, കാവേരിയുണ്ട്, നർമ്മദ, താപ്തി. ഇതൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട നദികൾ. ഇനിയിപ്പോൾ നമുക്ക് തീരസമതലങ്ങളിലേക്ക് പോവാം. തീരസമതലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6100 കിലോമീറ്ററാണ്. 6100 കിലോമീറ്ററാണ്. എവിടെ മുതൽ എവിടെ വരെയാണ്? ഇവിടെ മുതൽ, ഇവിടെ മുതൽ ദാ ഇവിടെ വരെയാണ് നമ്മുടെ തീരദേശം എന്ന് പറഞ്ഞത്. അതായത് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗം കിഴക്കൻ തീരവും അറബിക്കടലിനോട് ചേർന്ന ഭാഗം പടിഞ്ഞാറൻ തീരസമതലവുമാണ്. ഈ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗം അറിയപ്പെടുന്നത് കിഴക്കൻ തീരമെന്നും അതുപോലെ തന്നെ ഈ ഭാഗത്ത് കാണപ്പെടുന്നത് പടിഞ്ഞാറൻ, അതായത് അറബിക്കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലവും എന്നാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വീതി കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് കുറവാണ്. ഇതാണ് ചെറിയ തീരം. അപ്പം കിഴക്കൻ തീരത്തിനാണ് നീളക്കൂടുതൽ, കിഴക്കൻ തീരത്തിനാണ് നീളക്കൂടുതൽ. പടിഞ്ഞാറൻ തീരങ്ങളിലെ പ്രധാന കൃഷി, പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കൃഷി തെങ്ങും നെല്ലുമാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം ഓർത്താൽ മതി, തെങ്ങും നെല്ലുമാണ് പ്രധാന കൃഷി. കിഴക്കൻ തീര സമതലങ്ങളിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി തടങ്ങളിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് നെല്ലാണ്, തെങ്ങില്ല, നെല്ല് മാത്രം. കിഴക്കൻ തീര സമതലങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ, വരുമാന മാർഗം മത്സ്യബന്ധനമാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറുഭാഗങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ദ്വീപുകൾ. അടുത്ത ഡിവിഷനാണ്, അടുത്ത ഫിസിയോളജിക്കൽ ഡിവിഷനാണ് ദ്വീപുകൾ. നമുക്ക് ചെറിയ പച്ച തുരുത്ത് എന്നൊക്കെ വിളിക്കാം. സമുദ്രത്താൽ ചുറ്റപ്പെട്ട 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗത്തിന് പറയുന്ന പേരാണ് ദ്വീപുകൾ. അറബിക്കടൽ, അപ്പം ഇത് ചോദിക്കാറുണ്ട്, രണ്ടും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇനി പറയാൻ പോകുന്നത്. അറബിക്കടലിലെ ദ്വീപ സമൂഹം അറിയപ്പെടുന്നത് ലക്ഷദ്വീപ് എന്നാണ്. ഇനിയിപ്പം അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ സമൂഹം അറിയപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നാണ്. ലക്ഷദ്വീപിലെ ജനജീവിതം സമുദ്രത്തെ ആശ്രയിച്ചിട്ടാണ്. ഓൾറെഡി പറഞ്ഞല്ലോ, ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ സമൂഹങ്ങൾ അറിയപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ എന്നാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ കൂടുതലും നിബിഡ വനങ്ങളാണ്. ഇവിടെ ജനവാസമുള്ള കുറച്ച് പ്രദേശമേ ഉള്ളൂ, ബാക്കി പ്രദേശങ്ങളെല്ലാം തന്നെ കൊടും കാടുകളാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഫോം ചെയ്തിരിക്കുന്നത് പവിഴപ്പുറ്റുകളാലാണ്. ലക്ഷദ്വീപ് ഫോം ചെയ്തിരിക്കുന്നത് പവിഴദ്വീപ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പവിഴദ്വീപുകൾ, അതായത് ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറിയ സമുദ്രജീവികളുടെ കാൽസ്യ സ്രവം അടിഞ്ഞുകൂടി പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നു. അപ്പൊ പവിഴപ്പുറ്റുകൾ ഏത് ജീവിയുടെ അവശിഷ്ടമാണ്, ഏത് ജീവിയുടെ എക്സ്ക്രീഷനാണ്? കോറൽ പോളിപ്പുകൾ എന്ന ജീവികൾ കാരണമാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. വിവിധ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ പവിഴപ്പുറ്റുകൾക്ക് മേൽ ദ്വീപുകൾ രൂപപ്പെടുന്നു. ഇന്ത്യയിൽ ഉൾപ്പെട്ട ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ചില ദ്വീപുകളും ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്, പ്രധാനമായിട്ടും ലക്ഷദ്വീപ്. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ചില ദ്വീപുകളും ഈ രീതിയിൽ ഫോം ചെയ്തിട്ടുള്ളതാണ്. ശക്തമായ തിരകളിൽ നിന്നും ഈ ദ്വീപുകളെ സംരക്ഷിക്കുന്നതും ഈ പവിഴപ്പുറ്റുകളാണ്. ഇങ്ങനെ ആദ്യം പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളും, എന്നിട്ട് പിന്നെ ഇവിടെ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞടിഞ്ഞ് കൂടിയാണ്, മണലും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് അതൊരു ദ്വീപായിട്ട് മാറുന്നത്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങൾ എത്രയാണ്, അതിന്റെ എണ്ണം പോലും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. എത്ര ഭൂവിഭാഗങ്ങളാണ് ഇന്ത്യക്കുള്ളത്? 5 ആണ്. 5. ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്ന് 5 ഫിസിക്കൽ ഡിവിഷൻസ് ആണ് ഇന്ത്യക്കുള്ളത്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ, ഇതിന്റെ കിലോമീറ്റേഴ്സ് ഒക്കെ ചോദിക്കും, ലെങ്തും ട്രിബ്യൂട്ടറീസ് ഒക്കെ ചോദിക്കും. അതൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഗ്ലിംസ് ഓഫ് ഇന്ത്യ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ നദികൾ നമുക്കറിയാം. ഇന്ത്യയിലെ നദികളെ നമുക്ക് പ്രധാനമായിട്ടും ഹിമാലയൻ റിവേഴ്സ് എന്ന് ഡിവൈഡ് ചെയ്യാം. ഹിമാലയൻ റിവേഴ്സും അതുപോലെ നോൺ ഹിമാലയൻ റിവേഴ്സ് എന്നും ഡിവൈഡ് ചെയ്യാം. ഉത്തര ഇന്ത്യയിലെ പ്രധാന ജലസ്രോതസ്സുകൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ്. ഉത്തര ഇന്ത്യയിലെ പ്രധാന നദികൾ ഇതൊക്കെയാണ്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതുപോലെ തന്നെ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെ നമ്മൾ വിളിക്കുന്നത് ഹിമാലയൻ നദികൾ എന്നാണ്. ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നത് കൊണ്ട് ഇത് വേനൽക്കാലത്തും ജലസമൃദ്ധമാണ്. ഇതൊക്കെയാണ് ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയുടെ പ്രത്യേകത. എല്ലാ കാലത്തും അതിൽ വെള്ളമുണ്ടാവും, അതുകൊണ്ടൊക്കെയാണ് അതിനെ ദൈവമായിട്ടൊക്കെ കണക്കാക്കി പോരുന്നത്.
ഹിമാലയ നദികൾ ഒഴുകിക്കൊണ്ട് വന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ട സമതലമാണ് ഉത്തരമഹാസമതലം. നമ്മൾ മുമ്പ് നോക്കിയല്ലോ ഫിസിക്കൽ ഡിവിഷനകത്ത്. ഉപദ്വീപിയൻ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെ പൊതുവെ അറിയപ്പെടുന്നത് ഉപദ്വീപിയൻ നദികൾ എന്നാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം. ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി, ഇവയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ. ഈ നദികൾ മഴയെ ആശ്രയിക്കുന്നതിനാൽ വേനൽക്കാലത്ത് ഇവയിൽ വെള്ളം തീരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ളത് എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമിയിലെ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ് എന്നിങ്ങനെ ആറ് തരം മണ്ണുകളാണ് ഇന്ത്യയിലുള്ളത്. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, മരുഭൂമിയിലെ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്, ചെമ്മണ്ണ്. ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഉത്തരമഹാസമതലത്തിൽ കാണുന്ന എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലവും അതുപോലെ തന്നെ നദീതടങ്ങളുമാണ്. ഈ തീരദേശം നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പ്രധാനമായിട്ടും കിഴക്കൻ തീരദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പച്ച. ഈ പച്ച കളറിൽ കാണുന്നതാണ് എക്കൽ മണ്ണുള്ള പ്രദേശങ്ങൾ. ഉപദ്വീപിയൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് ഏതെല്ലാം കൃഷികൾക്ക് അനുയോജ്യമാണ് എന്ന് ചോദിച്ചാൽ പരുത്തിയും കരിമ്പും. ഉപദ്വീപിയ പീഠഭൂമി, ഈ ഒരു പ്രദേശത്ത് കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. ആ കറുത്ത മണ്ണ് എന്തിനൊക്കെയാണ് അനുയോജ്യം? കറുത്ത മണ്ണ് പരുത്തിക്കും കരിമ്പ് കൃഷിക്കുമാണ് അനുയോജ്യം. പീഠഭൂമി പ്രദേശത്തെ മറ്റു പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റ് മണ്ണും. ചെമ്മണ്ണും ലാറ്ററൈറ്റ് മണ്ണും, ഈ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. എറോഷൻ നല്ല രീതിയിലുണ്ട്. ഈ തീരപ്രദേശത്തല്ല നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, ഈ കേരളത്തോട് ചേർന്നിട്ടാണ്. നല്ല രീതിയിൽ എറോഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എറോഷനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നതുമായിട്ടുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്, നല്ല മണ്ണുമുണ്ട്, നല്ല രീതിയിൽ എറോഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണ് ഇനം ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ, ഉപദ്വീപിയ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് ഏതെല്ലാം കൃഷിക്ക് അനുയോജ്യമാണ്? പരുത്തിക്കും കരിമ്പിനും. അതുപോലെ പീഠഭൂമി പ്രദേശത്തെ മറ്റു പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് ചെമ്മണ്ണും ലാറ്ററൈറ്റ് മണ്ണിനങ്ങളും. ജലാംശം കുറവുള്ള മണ്ണാണ് മരുഭൂമിയിലെ മണ്ണ്, ഡിസേർട്ട് സോയിൽ. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. പർവ്വത മണ്ണ് എവിടെയായി കാണുക? ഈ കാണുന്ന, അതായത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്ക് വടക്കോട്ടാണ് പർവ്വത മണ്ണ് കാണുക. അതായത് ഇതിന് മുകളിലോട്ടാണ് പർവ്വത മണ്ണ് കാണപ്പെടുക. ഓക്കെ, പർവ്വത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളാണ് വനമണ്ണ് കാണപ്പെടുക. ഇനിയിപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥയും ഇതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി നിറഞ്ഞാണ്. തീരെ മഴ ലഭിക്കാത്ത പ്രദേശങ്ങളുണ്ട്, എന്നാൽ വർഷം മുഴുവൻ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അങ്ങനെ ഭയങ്കര ഡൈവേഴ്സ് ആണ് നമ്മുടെ കാലാവസ്ഥ. അതുപോലെ ഭയങ്കര ചൂട് കൂടിയ പ്രദേശമുണ്ട്, ചൂട് കുറഞ്ഞ പ്രദേശമുണ്ട്, അങ്ങനെ പലതരം ഡൈവേഴ്സിറ്റികളുണ്ട്. ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ മഴ ലഭിക്കുന്ന പ്രദേശം നമുക്കറിയാം ചിറാപുഞ്ചിയാണ്. അത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഡൽഹിയിൽ 0°C അടുത്ത ടെമ്പറേച്ചർ എത്തും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് താപനില 40°C എത്തും. ഒരൊറ്റ സ്ഥലത്ത് തന്നെയാണ് ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത് ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥ എന്നാണ്. ട്രോപ്പിക്കൽ മൺസൂൺ ആണ്. ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പൊതുവെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഒരുപാട് കറക്റ്റ് എല്ലായിടത്തും അങ്ങനെയൊന്നും അല്ല, എന്നാൽ പോലും നമ്മൾ ജനറലി പറയുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ്. അഥവാ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് ആണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 സീസൺസ് ആണ് ഉള്ളത്, അഥവാ 3 കാലങ്ങളാണ് ഉള്ളത്. ഉഷ്ണകാലം, ശൈത്യകാലം, മഴക്കാലം. ഇതിൻ്റെ ഇടയ്ക്കും ഡിവിഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും ഈ 3 ഉള്ളൂ. ഇതൊക്കെയാണ് സമ്മർ, വിൻ്റർ ആൻഡ് റെയിനി സീസൺ. ശൈത്യകാലം നമുക്കറിയാം, ഡിസംബർ മുതൽ ഫെബ്രുവരിയാണ് ശൈത്യകാലം. അതുപോലെ ഉത്തര ഇന്ത്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന ഈ കാലത്ത് ഹിമാലയൻ പർവ്വത നിരകളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവാറുണ്ട്. ശൈത്യകാലത്ത് പഞ്ചാബിലും അതുപോലെ തന്നെ പരിസര പ്രദേശത്തും മഴ ഉണ്ടാകാറുണ്ട്. ഇത് ഗോതമ്പ് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഉത്തര ഇന്ത്യയെ അപേക്ഷിച്ച് ദക്ഷിണ ഇന്ത്യയിൽ ശൈത്യത്തിൻ്റെ കാഠിന്യം വളരെ കുറവാണ്. അതുപോലെ ഉഷ്ണകാലം, ഉഷ്ണകാലം എന്ന് പറയുമ്പോഴത്തേക്ക് മാർച്ച് മുതൽ മെയ് വരെയാണ്. ശൈത്യകാലം എന്ന് വരെയായിരുന്നു ഡിസംബർ മുതൽ ഫെബ്രുവരി ആയിരുന്നു. ഇനിയിപ്പോൾ ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നു. ദക്ഷിണേന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമീപ്യം ഉള്ളതിനാൽ ഉഷ്ണം കഠിനമാക്കാറില്ല. ഇന്ത്യയിൽ പൊതുവെ വരൾച്ച അനുഭവപ്പെടുന്ന കാലം ഉഷ്ണകാലമാണ്. ഉഷ്ണകാലത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിക്കാറുണ്ട്. കേരളം പോലെയുള്ള സ്ഥലത്ത് ഒറ്റപ്പെട്ട മഴ ലഭിക്കാറുണ്ട്.
അതുപോലെ വരൾച്ച. വരൾച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രകൃതി ദുരന്തത്തിൽ പെടുന്നതാണ് വരൾച്ച. അതായത് കുറഞ്ഞ മഴയോ ജലത്തിന്റെ അമിതമായ ചൂഷണം കാരണമോ കടുത്ത ജല ദൗർലഭ്യം അനുഭവപ്പെടുന്ന പ്രദേശം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ വരൾച്ച എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഏകദേശം മൂന്നിലൊരു ഭാഗം വരൾച്ച നേരിടുന്ന പ്രദേശമാണ്. അതുപോലെ നമുക്ക് വിളനാശം ഉണ്ടാവും, അതുപോലെ തന്നെ ശുദ്ധജല ദൗർലഭ്യവും ഉണ്ടാകും. അങ്ങനെയുള്ള ദുരവസ്ഥകൾക്ക് കാരണമായിട്ട് തീരാറുണ്ട് ഡ്രോട്ട് അഥവാ വരൾച്ച. ഇതിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ജലസമൃദ്ധമായിട്ടുള്ള നദികളെ, വരണ്ട പ്രദേശങ്ങളെ നദിയുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വരൾച്ചയെ അതിജീവിക്കുന്ന വിളകൾ നമുക്ക് കൃഷി ചെയ്യാം, രാജസ്ഥാനിലൊക്കെ ചെയ്യുന്ന പോലെ ജോറും ബജറയൊക്കെ കൃഷി ചെയ്യുന്ന പോലെ. അതുപോലെ മഴവെള്ള കൊയ്ത്ത് നടപ്പിലാക്കാം, ഇപ്പം കേരളമൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും. ചോദിക്കാറുണ്ട് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ഇന്ത്യയിലെ ആദ്യത്തെ മഴക്കാലമാണ് ഇത്. അതായത് ഇവിടെ നിന്ന് കാറ്റ് വീശും തെക്ക് പടിഞ്ഞാറ്, ഇതല്ലേ തെക്ക് പടിഞ്ഞാറ് അല്ലേ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് മഴ പെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് വിളിക്കുക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഈർപ്പം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റുകളെ ഇവിടെയുള്ള പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തുന്നതിനാൽ പടിഞ്ഞാറൻ തീരത്തും നമ്മുടെ കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിലും ധാരാളം മഴ ലഭിക്കും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ കാറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകും. ഇതൊക്കെ നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചാണ്. ഇവിടെ നിന്ന് കുറച്ച് കാറ്റ് ഇതുവഴി വന്ന് കുറച്ച് കാറ്റ് ഇതുവഴി വരും. ഇവിടെ നിന്ന് വരുന്ന കാറ്റുണ്ട്, അപ്പൊ ഇവിടെ നിന്ന് വരുന്ന കാറ്റ് കേരളം ഈ പ്രദേശത്തൊക്കെ മഴ പെയ്യാൻ വേണ്ടി, തീരപ്രദേശത്തൊക്കെ മഴ പെയ്യാൻ വേണ്ടി കാരണമായിട്ട് തീരും. അതുപോലെ തന്നെ മറ്റൊരു ബ്രാഞ്ച് ഇതുവഴി ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇതുവഴി ഇങ്ങോട്ട് വന്നിട്ട് ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാൾ ആ ഭാഗത്തൊക്കെ മഴ പെയ്യിക്കും. മഴ പെയ്ച്ചതിന് ശേഷം നമ്മുടെ ഹിമാലയ റേഞ്ചസിലേക്ക് വന്ന് ജോയിൻ ചെയ്യും. അങ്ങനെ ഹിമാലയത്തിന്റെ താഴ്ഭാഗങ്ങളും മഴ പെയ്യും. അങ്ങനെ ഈ ഭാഗത്തും മഴ പെയ്യും. അതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ താഴേക്ക് വീശുന്നതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാ തീരങ്ങൾ, കേരളം, ഈ ഭാഗത്താണ് പ്രധാനമായിട്ടും മഴ ലഭിക്കുന്നത്. ഈ ഭാഗത്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ മൂലം മഴ ലഭിക്കുന്നത്. കേരളത്തിന് എങ്ങനെ പോലും മഴ കിട്ടും, എങ്ങനെയൊക്കെയാണ്, ഈ പറഞ്ഞ ആന്ധ്ര, കേരളം, തമിഴ്നാട്, ഈ പ്രദേശത്താണ് പ്രധാനമായിട്ടും വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നറിയപ്പെടുന്നത്. മലയാളത്തിൽ LDC പോലുള്ള എക്സാമിന് ചോദിക്കാറുണ്ട് തുലാവർഷം എന്നറിയപ്പെടുന്നത് ഏതാണ്. ഈ പറഞ്ഞ വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്, വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. അതുപോലെ മേഘാലയയിലെ ഖാസി കുന്നുകളുടെ തെക്കേ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിയുടെ പ്രത്യേകത എന്താണ്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് അല്ലെ ചിറാപുഞ്ചി. എവിടാണ് സ്ഥിതി ചെയ്യുന്നത് ചിറാപുഞ്ചി? എവിടെ സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ്. മേഘാലയയിലെ ഖാസി കുന്നുകളിലാണ്, ഖാസി കുന്നുകളിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സൊഹ്ര. സൊഹ്ര ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. സൊഹ്ര എന്നുള്ളത് ഏതാണ്? ചിറാപുഞ്ചി തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 10-ാം ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല, പക്ഷെ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. നൈസർഗിക സസ്യജാലങ്ങളും ജന്തു വൈവിധ്യവും, അതായത് മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്ക് അനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യജാലങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുക. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി അഥവാ നൈസർഗിക സസ്യജാലങ്ങൾ മണ്ണിനത്തെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഉഷ്ണമേഖല നിത്യ ഹരിതവനങ്ങൾ അഥവാ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അതായത് വാർഷിക വർഷപാതം, വർഷത്തിൽ പെയ്യുന്ന മഴ വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ് നിത്യഹരിത സസ്യജാലങ്ങൾ അഥവാ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അവിടുത്തെ പ്രധാന ജീവികൾ സിംഹവാലൻ കുരങ്ങ്, അതുപോലെ തന്നെ പലതരം പാമ്പുകൾ, വിവിധതരം ഷട്ടതങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്നത് ഇവിടെയാണ്,
ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിലാണ്. അതുപോലെ തന്നെ സിംഹവാലൻ കുരങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിലാണ്. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വർഷം തോറും നല്ല മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ പറഞ്ഞ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. അവിടുത്തെ ജീവജാലങ്ങൾ പ്രധാനമാണ് സിംഹവാലൻ കുരങ്ങും അറ്റ്ലസ് ബോത്തും. ഇനി ഇല പൊഴിയും കാടുകൾ അഥവാ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും. അവിടുത്തെ അവിടെ കാലികമായിട്ട് അതായത് സീസൺ ആയിട്ട് മഴ പെയ്യുന്ന പ്രദേശങ്ങളായിരിക്കും അവിടുത്തെ കാടാണ് ഇലപൊഴിയും കാടുകൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളും ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് അഥവാ ഇലപൊഴിയും കാടുകളാണ്. പലതരത്തിലുള്ള മാനുകള്, മുയലുകള്, വേഴാമ്പലുകള്, ആന, കാട്ടുപോത്ത്, കടുവ, പുലി ഇങ്ങനെയുള്ള ജന്തുവൈവിധ്യമാണ് അവിടെ ഉള്ളത്. ഓക്കെ, നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഫോറസ്റ്റുകളൊക്കെ എന്താണ്? ഈ സൈലന്റ് വാലി ഒക്കെ ഒഴികെ നമ്മുടെ നാട്ടിലുള്ള ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മിക്കത് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇനിയിപ്പം മുൾച്ചെടികളും കുറ്റിക്കാടുകളും അഥവാ ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്സ് അതായത് രാജസ്ഥാൻ മരുഭൂമി, അവിടുത്തെ സസ്യങ്ങളെയാണ് അവിടുത്തെ സസ്യങ്ങളാണ് പ്രധാനമായിട്ടും മുൾച്ചെടികളും കുറ്റിക്കാടുകളും. അതായത് ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും രാജസ്ഥാനിലും മഴ തീരെ കുറവാണ്. അതായത് ഈ മധ്യപ്രദേശിനൊക്കെ ചില ഭാഗത്ത് മഴ തീരെ കുറവാണ്. അവിടെ മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് അവിടെ പ്രധാനമായിട്ടും വളരുന്നത്. അവിടുത്തെ ജീവിജാലങ്ങൾ ഒട്ടകം, കഴുകൻ, പരുന്ത്, അതുപോലെ തന്നെ പലതരം പാമ്പുകൾ, ഉരഗങ്ങൾ ഇവയൊക്കെയാണ്. മഴ തീരെ കുറവായിരിക്കുമല്ലോ, പറയണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ കണ്ടൽ കാടുകൾ, ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ അഥവാ മാംഗ്രൂവ് ഫോറസ്റ്റ്. നദീമുഖങ്ങളിലും സമുദ്ര തീരങ്ങളിലും കരയിടിച്ചിലിനെ ചേർക്കുന്നത് കണ്ടൽ കാടുകളാണ്. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം. പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകളാണ് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രം. കണ്ടൽ കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യ ഇനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇനി ലാസ്റ്റ് വണ്ണാണ് പർവ്വത വനങ്ങൾ അഥവാ മൗണ്ടൈൻ ഫോറസ്റ്റ്. അതായത് സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ അഥവാ കോണിഫറസ് ട്രീസ് കാണപ്പെടുന്നത് പർവ്വത വനങ്ങളിലാണ്. പൈൻ പോലെയുള്ള വൃക്ഷങ്ങൾ കാണപ്പെടുന്നത് പർവ്വത വനങ്ങളിലാണ്. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും പർവ്വത വനങ്ങളിൽ പെടുന്നു. ഓക്കെ, സ്തൂപികാഗ്ര വൃക്ഷങ്ങളും പായലുകളുമാണ് അവിടുത്തെ പ്രധാന ചെടികൾ. കസ്തൂരിമാന വരയാട്ട്, ഹിമപുലി തുടങ്ങിയ അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലും വരയാട് കാണപ്പെടുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മുടെ നൈസർഗിക സസ്യജാലങ്ങൾ? ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഒന്നുകൂടെ പറയാം എന്തൊക്കെയായിരുന്നു. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഡെസിഡിയസ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ത്രോൺ ആൻഡ് ഷ്രബ്സ്, അതുപോലെ തന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൈൻ ഫോറസ്റ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.